ക്രിസ്റ്റൽ പാലസിനെതിരെ പൊരുതിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയം സ്വന്തമാക്കിയത്. രണ്ട് ഗോളിന് മുന്നിൽ നിൽക്കെ 70 മിനിറ്റിൽ കാസമിറോ ചുവപ്പുകാരനെ നേടി പുറത്തു പോയതിനു പിന്നാലെ ക്രിസ്റ്റൽ പാലസ് ഒരു ഗോൾ നേടിയെങ്കിലും തുടർന്നുള്ള മിനിറ്റുകളിൽ അവരുടെ മുന്നേറ്റങ്ങളെ സമർത്ഥമായി പ്രതിരോധിച്ചാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയം നേടിയത്. മത്സരത്തിൽ ഒരിക്കൽ കൂടി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായി മികച്ച പ്രകടനം നടത്താൻ അർജന്റീൻ പ്രതിരോധ താരം ലിസാൻഡ്രോ മാർട്ടിനസിന് കഴിഞ്ഞു. സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ അയാക്സിൽ നിന്നും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ചേക്കേറിയ താരത്തിൽ ഒരുപാട് പേർ സംശയങ്ങൾ പ്രകടിപ്പിച്ചെങ്കിലും അതിനെയെല്ലാം മറികടന്ന് ഓരോ മത്സരങ്ങളിലും തിളങ്ങാൻ ലിസാൻഡ്രോയ്ക്ക് കഴിയുന്നുണ്ട്. ക്രിസ്റ്റൽ പാലസിനെതിരെ 92% പാസുകളും കൃത്യമായി പൂർത്തിയാക്കിയ ലിസാൻഡ്രോ മാർട്ടിനസ് 5 ക്ലിയറൻസുകളും നടത്തി. മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ക്ലിയറൻസുകൾ നടത്തിയതും ലിസാൻഡ്രോയാണ്. ഇതിനു പുറമെ 7 തവണ എതിരാളികളിൽ നിന്നും പൊസിഷൻ വീണ്ടെടുത്ത താരം 5 ഡിഫൻസിലും വിജയിച്ചു. ഉയരക്കുറവാണെന്ന് പറഞ്ഞവർക്ക് മറുപടി നൽകി മത്സരത്തിൽ ഏറ്റവും അധികം ഏരിയൽ ഡിഫൻസിൽ വിജയിച്ച താരവും ലിസാൻഡ്രോ മാർട്ടിനസ് തന്നെയാണ്. കളിയിൽ ഒരിക്കൽ പോലും ലിസാൻഡ്രോ മാർട്ടിനസിനെ മറികടന്ന് ഡ്രിബിൾ ചെയ്തു പോകാൻ ക്രിസ്റ്റൽ പാലസ് താരങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. 2 ടാക്കിളുകൾ നടത്തിയ താരം 2 തവണ കൃത്യമായി ഓഫ്സൈഡ് ട്രാപ്പുകൾ സൃഷ്ടിക്കുകയും ചെയ്തു. ഇതിനു പുറമെ പ്രതിരോധ താരമായിരുന്നിട്ട് കൂടി 4 തവണ എതിരാളികളുടെ ബോക്സിലേക്ക് മുന്നേറി ചെല്ലാനും താരത്തിന് കഴിഞ്ഞു. ഉയരക്കുറവുണ്ടെങ്കിലും തന്റെ കഠിനാധ്വാനവും അർപ്പണബോധവും കൊണ്ട് മൈതാനത്ത് അതിനെ മറികടക്കുന്ന ലിസാൻഡ്രോ മാർട്ടിനസിന്റെ മനോഭാവം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് പോരാടാനുള്ള ശേഷിയും നൽകുന്നു. ക്രിസ്റ്റൽ പാലസിനെതിരെ വിജയം നേടിയതോടെ പ്രീമിയർ ലീഗിൽ പോയിന്റ് ടേബിളിൽ 3 സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.